മാധ്യമങ്ങൾ ലോകം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിനുള്ള പ്രഥമ സ്ഥാനം വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഊട്ടിയുറപ്പിക്കാൻ പന്ത്രണ്ടാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നു. മൂല്യച്യുതിയും ആപേക്ഷികതയും ഓരോ ദിനവും മേൽക്കൈ നേടുമ്പോഴും കേവല സത്യത്തിന്റെയും കേവല നന്മയുടെയും ആത്യന്തിക വിജയത്തിൽ വിശ്വസിക്കാൻ ഈ സങ്കീർത്തനം നമുക്ക് കരുത്തു പകരുന്നു. സഹായിക്കണമേ, ദൈവഭക്തരില്ലാതായിരിക്കുന്നു മനുഷ്യമക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു, അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. മുഖസ്തുതി പറയുന്ന ആധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, അധരങ്ങൾ ഞങ്ങൾക്കു തുണയുണ്ട്. ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാനെന്ന് അവർ പറയുന്നു. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ട നെടുവീർപ്പിടുന്നു, അതിനാലവർ ആശിക്കുന്ന അഭയം ഞാനവർക്കു നൽകും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. ഞങ്ങളെ കാത്തുകൊള്ളേണമേ, ഈ തലമുറയിൽ നിന്നു ഞങ്ങളെ കാത്തുകൊള്ളേണമേ. ദുഷ്ടർ എങ്ങും പരതി നടക്കുന്നു, മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു.